കുഞ്ഞുങ്ങളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഓണമൊക്കെ കഴിഞ്ഞു, നമ്മൾ ക്ലാസ് ഒക്കെ എടുത്തിട്ട് കുറെ ദിവസങ്ങളായി. തേർഡ് ചാപ്റ്ററാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എല്ലാം മറന്നുപോയി കാണും, ടീച്ചർ ഒന്നുകൂടെ പറയാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓർമ്മയുണ്ട്, ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്. അതിനെന്തൊക്കെ വേണമെന്ന് നിങ്ങൾക്കറിയാം. ഒരു കോയിലും ഒരു മാഗ്നറ്റും ഓർമ്മയുണ്ടല്ലോ. കോയിലിനുള്ളിലേക്ക് മാഗ്നറ്റ് നമ്മൾ ചലിപ്പിക്കുമ്പോൾ കോയിലുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യും, ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. ആ പ്രോസസ് ആയിരുന്നു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിന് നമ്മൾ ഇൻഡ്യൂസ് ഡി എം എഫ് എന്ന് പറയും. പ്രേരിത വൈദ്യുതിയും പ്രേരിത ഇ എം എഫും അതെല്ലാം ഓർത്തിട്ട് അതിന്റെ ബാക്കിയാണ് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ ജനറേറ്റർ ഒക്കെ പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതിന്റെ മെയിൻ കമ്പോണൻസ് ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. രണ്ട് ടൈപ്പിലുള്ള ജനറേറ്റർ, എ സി ജനറേറ്റർ, ഡി സി ജനറേറ്റർ, അതിൽ നിന്നുണ്ടാകുന്ന കറണ്ട്, ബാറ്ററിയിൽ നിന്നുണ്ടാകുന്ന കറണ്ട്, ഇതിന്റെ പ്രത്യേകതകൾ ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ അത്രയും ഒന്ന് നോക്കിയിട്ട് വേണം അടുത്ത ടോപ്പിക്കിലോട്ട് നമ്മൾ വരാൻ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലോട്ടാണ് പോകുന്നത്, അതുമായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനുമായിട്ട് ബന്ധമുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ശ്രദ്ധിച്ചിരുന്നോണമേ. നോക്കുക, ഈ ഡയഗ്രത്തിലോട്ട് നോക്കുക. ഇവിടെ ഒരു അയൺ കോർ, സോഫ്റ്റ് അയൺ കോർ ആണ് നമ്മൾ എടുത്തിരുന്നത്. ഈ അയൺ കോറില് രണ്ട് സെറ്റ് കമ്പി ചുരുളുകൾ ഉണ്ട്. ഇവിടെ ഒരു സെറ്റ് ചുരുളുകൾ, ഇവിടെ ഒരു സെറ്റ് ചുരുളുകളാ. ഈ സെക്ഷനിലോട്ട് നോക്കുക, ഇവിടെ ഒരു സെല്ല് ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ രണ്ട് കോയിലും തമ്മിൽ ബന്ധമൊന്നുമില്ല, പക്ഷെ ഒരു സോഫ്റ്റ് അയൺ കോറിലാണ് രണ്ടും ചുറ്റി വെച്ചിരിക്കുന്നത്. ഇവിടെ നോട്ട് നോക്കുക, ഇവിടെ ഒരു ബൾബുണ്ട്. ഈ കോയിലിന് നമുക്ക് പ്രൈമറി കോയിൽ എന്ന് പറയാം, ഈ കോയിലിന് നമുക്ക് സെക്കൻഡറി കോയിൽ എന്ന് പറയാം. ഇനി ഈ സ്വിച്ച് നമ്മൾ തുടർച്ചയായിട്ട് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഈ ബൾബ് പ്രകാശിക്കുന്നതായിട്ട് കാണാം. ഈ സർക്യൂട്ടിൽ സെല്ലും ബാറ്ററി ഒന്നുമില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ സ്വിച്ച് ആണ് നമ്മൾ ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്ത്, കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ബൾബ് പ്രകാശിക്കുന്നത് കാണാം. എന്നാൽ ഈ ബൾബ് ഓൺ ആക്കി വെച്ചോണ്ടിരിക്കുക, ഒരു പ്രാവശ്യം നമ്മൾ ഓൺ ആക്കി പിന്നീട് നമ്മൾ ഓഫ് ആക്കുന്നില്ല, തുടർച്ചയായി നമ്മൾ ഓൺ ആക്കി മാത്രം വെച്ചോണ്ടിരുന്നാൽ ഈ ബൾബ് പ്രകാശിക്കത്തുമില്ല. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ ബൾബ് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഇത് പ്രകാശിക്കൂ. ഓൺ പൊസിഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നാൽ ഈ ബൾബ് പ്രകാശിക്കത്തില്ല. എന്തുകൊണ്ടാണ് ഓണും ഓഫും ആക്കുമ്പോൾ ഇത് പ്രകാശിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് പഠിച്ചിട്ടുണ്ട് എട്ടാം ക്ലാസ്സിൽ. ഒരു സോഫ്റ്റ് അയൺ കോർ എടുക്കുന്നു, അതിലോട്ട് ഇൻസുലേറ്റഡ് കോപ്പർ വയർ വൈൻഡ് ചെയ്യുന്നു, എന്നിട്ട് സെല്ലുമായിട്ട് കണക്ട് ചെയ്താൽ ഇതൊരു മാഗ്നറ്റ് ആയി മാറുമെന്ന് നമുക്കറിയാം. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, മുൻ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ പ്രോസസ്സിൽ ഇതങ്ങ് മറന്നേക്കുക, ഇത് മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. അപ്പോൾ ഈ സ്വിച്ച് ഓൺ ആക്കുന്ന ഉടനെ ഇതിനകത്തൂടെ കറണ്ട് കടന്നു പോയിട്ട് ഈ സോഫ്റ്റ് അയൺ കോർ ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും. അത്രയും നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇത് മാഗ്നറ്റ് ആകുമ്പോൾ ഇതിന് രണ്ട് പോള് വരും, ഒരിടത്ത് നോർത്ത് പോള്, ഒരിടത്ത് സൗത്ത് പോള്. ഇതിന് ചുറ്റിന് മാഗ്നറ്റിക് ലൈൻസ് ഉണ്ടാകും, അത് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് മൂവ് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. പെട്ടെന്ന് ഓഫ് ചെയ്യുമ്പോൾ എന്തോ പറ്റും, ഇതിന്റെ ഫ്ലക്സ് ലൈൻസ് അങ്ങ് ഇല്ലാതാകും, അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അങ്ങ് പോകും. വീണ്ടും ഓൺ ആക്കുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും ഫ്ലക്സ് ലൈൻസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതിന് ചുറ്റിനുമുള്ള ഈ ഫ്ലക്സ് ലൈൻസില് ഒരു ചേഞ്ച് ഉണ്ടാകും, ഒരു മാറ്റം ഉണ്ടാകും. ഫ്ലക്സ് ലൈൻസിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ആ കോർ അയൺ കോറില് വേറൊരു കോയിലാണ് ചുറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കോയിലില് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അതായിരുന്നു പഠിച്ചത്. ഫ്ലക്സ് ലൈൻസിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ കോയിലില് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. അവിടെ പക്ഷെ നമ്മൾ ഒന്നുകിൽ കോയില് അല്ലെങ്കിൽ മാഗ്നറ്റ് മൂവ് ചെയ്യിച്ചായിരുന്നു ഫ്ലക്സ് ലൈൻസിൽ ചേഞ്ച് വരുത്തുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഈ സ്വിച്ച് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുന്നത് വഴിയാണ് ഇതിന് ചുറ്റിനുമുള്ള ഫ്ലക്സ് ലൈൻസില് വേരിയേഷൻ ഉണ്ടാകുന്നത്, ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കോയിലില് ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. സമീപസ്ഥങ്ങളായ രണ്ട്
സമീപസ്ഥങ്ങളായ രണ്ട് കമ്പിച്ചുരുളുകൾ, അതിലൊന്നില് വൈദ്യുത പ്രവാഹത്തിന്റെ തീവ്രതയ്ക്കോ ദിശയ്ക്കോ വ്യത്യാസം ഉണ്ടാകുമ്പോൾ മറ്റേ കോയിലില് ഒരു EMF പ്രേരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. കൺസിഡർ ടു കോയിൽസ് ഓഫ് വയർ കെപ്റ്റ് സൈഡ് ബൈ സൈഡ്. ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ദി ഡയറക്ഷൻ ഓർ ദ സ്ട്രെങ്ത് ഓഫ് ദ കറന്റ് ഇൻ വൺ കോയിൽ, അൻ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദി സെക്കൻഡറി കോയിൽ. ഇങ്ങോട്ട് നോക്കുക, നമ്മൾ കറണ്ട് കടത്തി വിടുന്ന കോയിലിന് പറയുന്ന പേരാണ് പ്രൈമറി കോയിൽ ഓർ ഇൻപുട്ട്. EMF ഇൻഡ്യൂസ് ചെയ്യുന്ന കോയിലാണ് സെക്കൻഡറി കോയിൽ. കറണ്ട് കടത്തി വിടുന്ന കോയിൽ പ്രൈമറി കോയിൽ അല്ലെങ്കിൽ ഇൻപുട്ട്, EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് പ്രേരണം ചെയ്യുന്ന കോയിലാണ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ സെക്കൻഡറി. ഓക്കെ, ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങളെ ഇവിടെ എത്ര ചുരുളുകൾ ഉണ്ടോ, ചുറ്റുകൾ ഉണ്ടോ, ടേൺസ് ഉണ്ടോ, അത്രയും തന്നെയാണ് ഇവിടെ എങ്കിൽ ഇവിടെ കൊടുക്കുന്ന അതേ EMF തന്നെ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്, അതേ വോൾട്ടേജ് തന്നെ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ സെക്കൻഡറിയില് കൂടിയ വോൾട്ടേജ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിക്കൊടുത്താൽ അത്രം മതി. രണ്ടിടത്തും ഒരേ നമ്പർ ഓഫ് ടേൺസ് ആണെങ്കിൽ രണ്ടിടവും സെയിം വോൾട്ടേജ് ആയിരിക്കും. സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം നമ്പർ ഓഫ് ടേൺസ് കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വോൾട്ടേജ് കൂടുതലായിരിക്കും. അപ്പൊ എത്ര ടൈംസ് ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുന്നോ അത്രയും മടങ്ങ് വോൾട്ടേജ് കൂടും. അപ്പൊ നമുക്ക് സെക്കൻഡറിയിൽ കുറച്ച് വോൾട്ടേജ് മതിയെങ്കിലോ എന്തായിരിക്കും മാർഗം, ഇവിടുത്തെ ചുറ്റുകളെക്കാൾ എണ്ണം ഇവിടെ കുറച്ചു കൊടുക്കുക. ഇത് പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ഒരു ഡിവൈസ് ആണ് ട്രാൻസ്ഫോർമർ. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷനിലോട്ട് വീണ്ടും ഒന്ന് നോക്കിക്കേ, ഇവിടെ നമ്മള് DC ഉപയോഗിച്ചിട്ട് സ്വിച്ച് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ സെക്കൻഡറിയില് EMF ഇൻഡ്യൂസ് ചെയ്ത് ബൾബ് കത്തുകയുള്ളൂ. അങ്ങനെ നമുക്ക് ഒരിക്കലും ഒരു ട്രാൻസ്ഫോർമർ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ DC മാറ്റിയിട്ട് അതിന് പകരം ആൾട്ടർനേറ്റിംഗ് കറന്റ് AC കൊടുക്കുന്നു. AC കൊടുക്കുമ്പോൾ അതില് തുടർച്ചയായിട്ട് വോൾട്ടേജ് വേരിയേഷൻ അല്ലെങ്കിൽ ദിശയും മാറും, വോൾട്ടേജും മാറും. ദിശ മാറുന്ന ഒരു കറണ്ട് ആണ് AC എന്ന് പറയുന്നത്, ആൾട്ടർനേറ്റിംഗ് കറണ്ട്. അതിൽ പോസിറ്റീവ് ദിശയിലും നെഗറ്റീവ് ദിശയിലും ഉണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ് ദിശയിലെ കറണ്ട് പോകുന്നവനേ ഒരെണ്ട് സൗത്തും ഒരെണ്ട് നോർത്തുമായിട്ട് മാഗ്നറ്റ് ആയിട്ട് മാറും, സോഫ്റ്റ് ആൻഡ് കോർ. അപ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഫ്ലക്സ് ലൈൻസ് മൂവ് ചെയ്യും. അടുത്ത ദിശ നെഗറ്റീവ് ദിശയിലെ കറണ്ട് പോകുന്നവനെ ഈ നോർത്തും സൗത്തും മാറും, തിരിച്ചാകും. നോർത്ത് ഉണ്ടായിരുന്നിടത്ത് സൗത്ത് ആകും, സൗത്ത് ഉണ്ടായിരുന്നിടത്ത് നോർത്ത് ആകും. അപ്പൊ ഇങ്ങോട്ട് വന്നിരുന്ന ഫ്ലക്സ് ലൈന് തിരിച്ചു മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ തുടർച്ചയായിട്ട് മാറുന്ന ഒരു ഫ്ലക്സ് ലൈനകത്താകും ഈ സോഫ്റ്റ് ആൻഡ് കോർ. അപ്പൊ ഇതിനകത്തൊരു EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ AC ഉപയോഗിച്ചാല് സ്വിച്ച് ഓൺ ആക്കിയോ ഓഫ് ആക്കിയോ വേണ്ട, ഇവിടെ ബൾബ് കണ്ടിന്യൂസ് ആയിട്ട് കത്തും. ട്രാൻസ്ഫോർമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ മക്കളെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനും വരുന്നുണ്ടേ, പക്ഷെ അല്പ വ്യത്യാസമുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന് ഡി സെക്കൻഡറി കോയിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ് നടക്കുന്നത്, പ്രേരിത EMF ഉണ്ടാവുകയാ. പക്ഷെ ഇവിടെ നമ്മളൊന്നും ചലിക്കുന്നില്ല, അത് ഓർത്തോണം. ആദ്യം നമ്മൾ പഠിച്ച ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഒരു കോയിലും ഒരു മാഗ്നറ്റും മതി, ഇവിടെ അങ്ങനെയല്ല. പ്രൈമറിയിലൂടെ കറണ്ട് കടത്തിവിട്ടാണ് സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇതിന് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞത്. രണ്ട് കോയിൽ വേണം, ഒന്നിൽ കൂടെ കറണ്ട് കടത്തിവിട്ട് മറ്റൊരു ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ആ വ്യത്യാസം മനസ്സിലാക്കിക്കോണമേ. ഓക്കെ, അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോർമർ. എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾ ട്രാൻസ്ഫോർമർ? റോഡിൽ കൂടെ വരുന്ന വഴിയിലൊക്കെ ഉണ്ട്, നമ്മുടെ സ്കൂളിന്റെ ഹയർ സെക്കൻഡറി സെക്ഷന്റെ ആ കോർണറിൽ ഒരു ട്രാൻസ്ഫോർമർ ഇരിപ്പുണ്ട്. വീട്ടിൽ കറണ്ട് ഒക്കെ പോകുമ്പോൾ നമ്മൾ പറയും ട്രാൻസ്ഫോർമറിലെ ഫ്യൂസ് പോയി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഈ ട്രാൻസ്ഫോർമറിൽ നിന്നാണ് നമുക്ക് കറണ്ട് കിട്ടുന്നത്. ഇനി നമ്മുടെ എല്ലാ വൈദ്യുത ഉപകരണങ്ങളും, മിക്കവാറും എല്ലാ വൈദ്യുത ഉപകരണങ്ങളിലും ഉണ്ട് മക്കളെ ട്രാൻസ്ഫോർമർ. എന്തായിരിക്കും ഇതിന്റെ ജോലി? വോൾട്ടേജ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. അപ്പോൾ രണ്ട് ടൈപ്പിലുള്ള ട്രാൻസ്ഫോർമർ ഉണ്ട്. വോൾട്ടേജ് കൂട്ടാനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് മുമ്പേ പറഞ്ഞല്ലോ, പ്രൈമറിയെ കാട്ടിലും സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂട്ടുക. അപ്പോൾ അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ആകും, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ. ഇനി നേരെ തിരിച്ച്,
പ്രൈമറിയിലേക്കാൾ ചുറ്റുകളുടെ എണ്ണം സെക്കൻഡറിയിൽ കുറവാണെങ്കിൽ അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. ഓക്കെ, ടു ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോർമേഴ്സ്, സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ. മലയാളത്തിലും അങ്ങനെ തന്നെയാണ്, സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ. അപ്പൊ നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമർ കണ്ടാൽ അത് സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ എന്ന് പറയാൻ പറ്റുമല്ലോ. എങ്ങനെയാ നോക്കണ്ടേ? ഇൻപുട്ടില് അല്ലെങ്കിൽ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് നോക്കണം, സെക്കൻഡറിയില് നോക്കണം. സെക്കൻഡറിയില് ചുറ്റുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അവിടെ വോൾട്ടേജ് കൂടും. വോൾട്ടേജ് കൂട്ടുന്ന ഉപകരണം, വോൾട്ടേജ് കൂട്ടുന്ന ട്രാൻസ്ഫോർമർ ആണ് സ്റ്റെപ്പ് അപ്പ്, വോൾട്ടേജ് കുറയ്ക്കുന്ന ട്രാൻസ്ഫോർമർ ആണ് സ്റ്റെപ്പ് ഡൗൺ. അത് നോക്കി, ചിലപ്പോൾ പ്രൈമറി സെക്കൻഡറിന്നായിരിക്കത്തില്ല, ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നായിരിക്കും തരുന്നത്. അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പ്രൈമറി വോൾട്ടേജ്, നമ്പർ ഓഫ് ടേൺസിന്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം, പ്രധാനപ്പെട്ട ടോപ്പിക് ആണ്, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതുമാണിത്. ഓക്കെ, അപ്പോൾ നോക്ക, ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് എത്ര മടങ്ങ് വ്യത്യാസമുണ്ടോ അതിനനുസരിച്ച് വോൾട്ടേജിലും വ്യത്യാസം വരും. ആ പോയിന്റ് ആണ് നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. അപ്പൊ ഇവിടുത്തെക്കാട്ടിൽ 5 മടങ്ങ് നമ്പർ ഓഫ് ടേൺസ് ഇവിടെ കൂടുതലാണെങ്കിൽ, 5 ടൈംസ് കൂടുതലാണെങ്കിൽ വോൾട്ടേജ് 5 ടൈംസ് കൂടുതലായിരിക്കും. നമ്പർ ഓഫ് ടേൺസ് ഒരു 2 ടൈംസ് കുറവാണെങ്കിൽ വോൾട്ടേജ് 2 മടങ്ങ് കുറവായിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻസും പ്രോബ്ലംസും ഒക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, നമ്മളപ്പോ ട്രാൻസ്ഫോർമറുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 ഇക്വേഷൻസിലോട്ട് വരികയാണ്. അപ്പൊ നിങ്ങൾ ഒരു 4 ടേം പഠിക്കണം. ഒന്ന് VP, VS, NB, NS. VS വോൾട്ടേജ് ഇൻ ദി സെക്കൻഡറി, വാക്കുകളിൽ തന്നെ ഉണ്ട് VS വോൾട്ടേജ് ഇൻ ദി സെക്കൻഡറി. അപ്പോൾ VP എന്തായിരിക്കും? വോൾട്ടേജ് ഇൻ ദി പ്രൈമറി. NB നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി പ്രൈമറി. NS നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി. പ്രൈമറി വോൾട്ടേജ്, സെക്കൻഡറി വോൾട്ടേജ്, പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം, സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം, ഈ എഴുതിയേക്കുന്നത് EMF. നമ്മൾ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും ട്രാൻസ്ഫോർമർ പഠിച്ചല്ലോ. സ്റ്റെപ്പ് അപ്പിലായാലും സ്റ്റെപ്പ് ഡൗണിലായാലും ഒരു ടേൺസിലെ വോൾട്ടേജ് സെയിം ആയിരിക്കും, ഒരു ചുറ്റില് ഉണ്ടാകുന്ന പ്രേരിത EMF അളവ് സെയിം ആയിരിക്കും. അപ്പൊ നമ്പർ ഓഫ് ടേൺസ് എത്ര കൂടുന്നോ അതിനനുസരിച്ച് പ്രേരിത EMF അല്ലെങ്കിൽ വോൾട്ടേജും കൂടും. അപ്പൊ പ്രൈമറിയിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് അവിടെ എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ടോ ഇൻറ്റു EMF ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോർമർ എടുക്കുക, പ്രൈമറി സ്റ്റെപ്പ് അപ്പോ സ്റ്റെപ്പ് ഡൗൺ. അപ്പൊ സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും? പ്രൈമറിയിൽ വോൾട്ടേജ് കുറവ്, സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതൽ. അല്ലെങ്കിൽ പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവ്, സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടിയാൽ അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ആയിരിക്കും. മുമ്പ് നമ്മൾ പടം കണ്ടല്ലോ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിന്റെ. ടെക്സ്റ്റില് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറും ഉണ്ട്. അദ്ദേഹം പിന്നീട് നിങ്ങൾക്ക് വർക്ക് തരാൻ വരയ്ക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിങ്ങോട്ട് നോക്കാം. VS സെക്കൻഡറി വോൾട്ടേജ് ആണ്, വോൾട്ടേജ് ഇൻ ദി സെക്കൻഡറി. VP വോൾട്ടേജ് ഇൻ ദി പ്രൈമറി. ഇതിന്റെ റേഷ്യോ നമ്മൾ എടുത്താല് ഏതിന്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും? നമ്പർ ഓഫ് ടേൺസിന്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. മക്കളെ ഒന്നുകൂടെ പറഞ്ഞു തരാം, നമ്പർ ഓഫ് ടേൺസ് നമ്മൾ എത്ര മടങ്ങ് കൂട്ടുന്നോ അതിനനുസരിച്ച് വോൾട്ടേജും കൂടും, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് എത്ര മടങ്ങ് കുറയ്ക്കുന്നോ അതിനനുസരിച്ച് വോൾട്ടേജും കുറയും. അപ്പൊ നമ്പർ ഓഫ് ടേൺസിന്റെ റേഷ്യോ സെക്കൻഡറിയിലെയും പ്രൈമറിയിലെ ഏതിന് തുല്യമായിരിക്കും? വോൾട്ടേജിന്റെ റേഷ്യോയ്ക്ക് തുല്യമായിരിക്കും. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഈ ഇക്വേഷൻ കൊണ്ടുവരുന്നത്, VS/VP = NS/NP. തിരിച്ചും പറയാം, NS/NP = VS/VP. പക്ഷെ മുകളിൽ 2 സെക്കൻഡറി ആയിരിക്കണം, താഴെ 2 പ്രൈമറി ആയിരിക്കണം എഴുതുന്നേ. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ഒന്നുകൂടെ പറയാം. പ്രൈമറിയിലെ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസിന്റെ റേഷ്യോ പ്രൈമറിയിലെ സെക്കൻഡറിയിലെ വോൾട്ടേജിന്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രയാസമാണ്. നമ്പർ ഓഫ് ടേൺസ് എത്ര കൂട്ടുന്നോ എത്ര കുറയ്ക്കുന്നോ അതിനാനുപാതികമായിട്ട് വോൾട്ടേജിലും വേരിയേഷൻ വരും. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെ എഴുതാം? VS/NB = VP/NS. തിരിച്ചു പറഞ്ഞാലും കറക്റ്റ് ആണേ. VP/NS = VS/NP. ഇതില് ഏതെങ്കിലും 3 എണ്ണം തന്നിട്ട് ഒരെണ്ണം കണ്ടുപിടിക്കാനായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നേ. ഉദാഹരണത്തിന് സെക്കൻഡറി വോൾട്ടേജും പ്രൈമറി വോൾട്ടേജും
secondary ile number of turns thannitta np kandupidikkan chodikkum primary ile number of turns appo nammal endu cheyyum okay appo namukku np aanu kaanandathengil ee np ku oru vatta vittu kodukka ennitta np is equal to vp into ns divided by ഇതിന്റെ കൂടെ കിടക്കുന്നത് vs ഇത് ചെയ്താൽ നമുക്ക് np കിട്ടും ഇനി അതല്ല ns ആണ് കാണേണ്ടതെങ്കിൽ ns ആണ് കാണേണ്ടതെങ്കിൽ ns is equal to vs into np divided by ഇതിന്റെ കൂടെ കിടക്കുന്ന vp കൊണ്ട് ഡിവൈഡ് ചെയ്യുക पल आवर्ती पढ़ा मूंण तरह कंपिड़ी परीक्ष चोद इक्वेशन का पढ़ा अब क्रॉस मल्टिप्लाई अमुक कंपिड़ा पटो इन और ट्रांसफॉर्मर मत प्रत्येक प्राइमरी सेकेंडरी वोल्टेज वेरिएशन करंट वेरिएशन पक्षे पवर रूक्वल पवर नष्टमे और ट्रांसफॉर्म वोल्टेज कूट प्राइमरी पवर सेकेंडरी पवर ईक्वल पवर कंपिड़ा पढ़ पवर पी इज ईक्वल टू वी इंटू पवर इक्वेशन अब प्राइमरी पवर वि इंटू आईपी प्राइमरी पवर आगे सेकेंडरी पवर वि एस इंटू आईएस इत मत प्रधानपेट इक्वेशन आ VP into IP is equal to VS into IS. നമ്മൾ ഇവിടെ ചെയ്തത് പോലെ തന്നെ മൂന്നെണ്ണം തന്നാല അതിൽ നിന്ന് നാലാമത്തെ നമുക്ക് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ IP ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ VS into IS divided by VP. VP ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ VS into IS divided by IP. IS ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ VP into IP divided by VS. अक्वेशन अक्वेशन ओके इन मतचर्मर स्टेप स्टेप प्राइमरी सेकेंडरी पवर सेम अर्तोण प्राइमरी पवर अंच वाटाने सेकेंडरी पवर एत्र अंच वाट उत्तर अब श्रद्धि रे पवर ईक्वल वी इंटू ईक्वल अब स्टेप ट्रांसफॉर्मर प्राइमरी वोल्टेज कुछ सेकेंडरी कूड़ल अब प्राइमरी नंबर ऑफ टर्न्स सेकेंडरी नंबर ऑफ टर्न्स कूड़ल अच्छा वोल्टेज कूड़े कुरे पक्ष वोल्टेज करंट इंटू सें पवर रूम वरना मनसो रो सें पवर अब ओर वोल्टेज कुछ अवड़ नंबर ऑफ टर्न्स पक्षे वोल्टेज कुछ करंट अलव इंटेंसिटी ऑफ करंट कूड़ल वी ईट गुड़े सें पवर वरू अब स्टेप प्राइमरी वोल्टेज कुछ अवड़ करंट कूड़ल सेकेंडरी वोल्टेज कूड़ल अवड़ करंट कुछ स्टेप ट्रांसफॉर्म चित्र नोक स्टेप डाउन नंबर ऑफ टर्न्स कूड़ल इवे कूड़ल इवे कुछ वेरे व्यसमें मकल नोकिये इवड़ो नोकिके थिक वायर उपयोग कनम कूड़ी चेबिया इवड़ उपयोग इवड़ प्राइमरी पक्षे इवड़ सेकेंडरी कनम कूड़िया चेबी उपयोग पक्षे रूवर साम्यम पर चुट कुण कनम कूड़ी कमी उपयोग श्रद्धि स्टेप स्टेप डाउन आवड़ाणो चुट नंबर ऑफ टर्न्स अवड़ा थिक वायर उपयोग अदीचर पर नमुक प्राइमरी सर्क्यूट इवे वोल्टेज कुछ अब करंट अलव वाले कूड़ल इपत इवे स्टेप डाउन आवड़े वोल्टेज कुरंट कूड़ल अब करंट कूड़ल एवड़ाणो अवड़ थिक वायर उपयोग अदा चोदर्ड आर टी इक्वेशन नाम पढ़ चुके करंट कड़पे हीट
അപ്പോൾ ഇവിടുത്തെ കറണ്ടിന്റെ അളവ് വളരെ കൂടുതലാണ് h സമം i സ്ക്വയർഡ് rt വരുമ്പോൾ കറണ്ടിന്റെ പവറിനനുസരിച്ച് ഇവിടെ ഹീറ്റ് ഉണ്ടായിട്ട് ട്രാൻസ്ഫോർമറിലെ ചൂട് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനെ തിക്ക് വയർ ഉപയോഗിക്കുമ്പോൾ തിക്നെസ് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുമെന്ന് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് when thickness increases resistance decreases അപ്പോൾ ചുറ്റുകളുടെ എണ്ണം കുറവുള്ളിടത്ത് കറണ്ടിന്റെ അളവ് വളരെ കൂടുതലായതുകൊണ്ട് റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ് തിക്ക് വയർ ഉപയോഗിക്കുന്നത് റെസിസ്റ്റൻസ് കുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റിന്റെ അളവ് കുറയും ഇത് പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് ശ്രദ്ധിച്ചോണം നിങ്ങള് ടെക്സ്റ്റിൽ നോട്ട്ബുക്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഈ മ്യൂച്വൽ ഇൻഡക്ഷന്റെ ഡയഗ്രം വരയ്ക്കണം എന്നിട്ട് അതിന്റെ താഴെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് എഴുതണം അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറും വരയ്ക്കണം ഇതാണ് ട്രാൻസ്ഫോർമറിന്റെ സിമ്പൽ സിമ്പൽ വരച്ചിടണം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറും വരയ്ക്കണം അതിനുശേഷം ഈ ടേബിൾ 3-7 കംപ്ലീറ്റ് ചെയ്യണം ഇത് ടീച്ചർ മുമ്പേ പറഞ്ഞ VS/VP = NS/NP എന്നുള്ള ഇക്വേഷൻ വെച്ച് 3 എണ്ണം തന്നിട്ടുണ്ട് 4-ാമത്തെ ഒരെണ്ണം കണ്ടുപിടിക്കാനാണ്